നമസ്കാരം. ലെമൺ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോഴുള്ളത് ആരുടെ കൂടെയാണെന്ന് ഇപ്പോൾ ഫ്രെയിമിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടാണ്. ഒരേ സമയം ഒരുപാട് മേഖലകളിൽ വ്യക്തിമുദ്ര പങ്കുവച്ച ഒരു വ്യക്തിയാണ് ശ്രീമതി മീരാ നായർ. അവതാരകയായിരുന്നു, ജേർണലിസ്റ്റാണ്, പല കവിതകളിലൂടെ നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കിയിട്ടുണ്ട്. അതിലേറ്റവും നമ്മൾ ഒരു പക്ഷെ നമ്മളെ ഒരു ആകർഷിച്ചിട്ടുള്ള ഒരു വാക്ക്, ആ ഒരു കവിതയുടെ ഒരു പേര് തന്നെ പോയട്രി വെൻഡിങ് മെഷീൻ, ആ കവിതയുടെ പേരാണ് എന്നെ വ്യക്തിപരമായിട്ട് കൂടുതൽ സ്വാധീനിച്ചത്. അതോടൊപ്പം തന്നെ ഈ അഭിമുഖങ്ങൾ എടുക്കുമ്പോഴും അതിൽ ഒരു വ്യക്തിപരമായിട്ട് കയ്യൊപ്പ് അവശേഷിപ്പിക്കാൻ അവതാരക എന്ന നിലയിൽ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല പല മേഖലകളിലൂടെ ഇത് കൂടുതൽ പഠന സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തി ജേർണലിസം മാത്രമല്ല ഇന്ത്യയും അതുപോലെ പല മേഖലകളിലുമൊക്കെ തൻ്റെ മികവ് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പല മാധ്യമ സ്ഥാപനങ്ങളുടെയും മേധാവിയായിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചൊടുവിൽ അപ്രതീക്ഷിതമായി സിനിമയിലേക്ക് കടന്നുപോകുന്നു. സിനിമയിൽ മാത്രമല്ല സീരിയലിലും ഏറ്റവും കൂടുതൽ മലയാളികൾ ചർച്ച ചെയ്ത അടുത്ത കാലത്ത് സി മലയാളത്തിലെ സി കേരളത്തിലെ ഒരു ടെലിവിഷൻ പരമ്പരയിലൂടെയും നമ്മുടെയൊക്കെ മനം കവർന്ന പ്രിയപ്പെട്ട ശ്രീമതി മീരാ നായരാണ് ഈ ഓണക്കാലത്ത് ഞങ്ങളോടൊപ്പം ഓണവിശേഷങ്ങളുമായി ചേരുന്നത്. അവതാരകരെ സംബന്ധിച്ച് ഒരു മികച്ച അവതാരകയെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആശയം. അതായത് എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ, പ്രേക്ഷകർക്ക് അറിയാനുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ ചോദിക്കാം. ഈ ഓണക്കാലത്ത് എന്തൊക്കെയാണ്? എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ഓണത്തിന് ഒരു ഗൃഹാതുരത, എഴുത്തുകാരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആഘോഷ ഉത്സവകാലം എന്ന് പറയുന്നത് കൂടുതൽ അവരുടെ ആശയങ്ങൾ എത്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് സീസണലായിട്ട് എഴുതുന്നല്ല, എന്നാലും പലരും അങ്ങനെ എഴുതാറുണ്ട്. ഏറ്റവും കൂടുതൽ എഴുത്തിനെ സ്വാധീനിച്ച ഒരു കാലം അങ്ങനെ പറയാനുണ്ട്, ഉത്സവകാലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഴക്കാലം, ചിലർക്ക് മഴക്കാലമായിരിക്കും, ചിലർക്ക് വേനൽക്കാലമായിരിക്കും, മഞ്ഞുകാലമായിരിക്കും, അങ്ങനെ ഏതെങ്കിലും കാലങ്ങൾ എഴുത്തിനെ സ്വാധീനിച്ചു. കാലം അല്ലേ, ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ച് വളർന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഏർബൻ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ വളർന്നത്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഉത്സവങ്ങളോ അമ്പലങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ പോയിട്ടുണ്ട് ഒഫ്കോഴ്സ്, പക്ഷേ അങ്ങനെ എന്നെ വലിയതായിട്ട് സ്വാധീനിച്ചിട്ടില്ല. പിന്നെ മഴ ഒഫ്കോഴ്സ് എല്ലാവരെയും എനിക്ക് വന്ന് എല്ലാ റൊമാൻറ്റിക്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാലം തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ മഞ്ഞല്ലല്ലോ, മഴക്കാലം അല്ലേ ഉള്ളത്, ചൂടുകാലവും മഴക്കാലവും. അപ്പം മഴ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു പ്രത്യേക കുളിര് തന്നെയാണ്. എഴുത്തിലേക്ക് വരുമ്പോൾ ഈ കോളേജ് കാലഘട്ടത്തിൽ മാഗസീനിൽ എഴുതുന്നവരത് പറഞ്ഞു, അതിനുശേഷം പിന്നീട് സജീവമായി എഴുതാൻ തുടങ്ങി. ഒരു പക്ഷേ മക്കളൊക്കെ ആയതിനു ശേഷം കൂടുതലായിട്ട് സജീവമാണ്. അഭിനയത്തിലേക്ക് വരുമ്പോഴും അങ്ങനെയാണ്, പലരും വളരെ നേരത്തെ ചെയ്യുന്നു, പിന്നീട് ഒരു ഇടയ്ക്ക് ഇത് വിട്ടിട്ട് മുഴുവൻ സമയം വീട്ടിൽ മറ്റൊന്നും സംരംഭത്തിലേക്ക് നീങ്ങുന്ന നേരം തിരിച്ചാണ് എല്ലാവരും. നിലയിലായാലും എഴുത്തിന്റെ കാര്യത്തിലായാലും അഭിനയത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ച്? മറ്റുള്ളവരെ പോലെ അല്ല, അതൊരു എനിക്ക് ഞാൻ തലതിരിഞ്ഞ ഒരാളാണെന്ന് തോന്നുന്നു. മാത്രമല്ല അത് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് കാരണം സംഭവിച്ച കാര്യമൊന്നുമല്ല. ഞാനും ബാക്കിയുള്ളവരെ പോലെയൊക്കെ പഠിച്ചു, ജോലി ചെയ്തു, കല്യാണം കഴിച്ചു, കുട്ടികളായി, അങ്ങനെയൊക്കെ ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വലിയൊരു ബ്ലാക്ക് ഹോളിലേക്ക് അകപ്പെടുകയാണെന്ന് തോന്നുന്നു. മിക്ക സ്ത്രീകൾക്കും പറ്റുന്ന അതാണ്. നമുക്കൊരുപാട് ബാധ്യതകൾ വരുന്നു, നമുക്ക് നമ്മുടെ സർക്കംസ്റ്റൻസസ് മാറുന്നു. അപ്പോൾ ഇതിനകത്തേക്കൊക്കെ എല്ലാവരും അതിനകത്ത് പെടുകയാണ്. അതിനകത്ത് വളരെ കുറച്ച് ആൾക്കാർക്ക് അതിനകത്ത് നിന്ന് ഇറങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു ചെറിയ ശ്രമം എനിക്ക് സാധിച്ചു എന്ന് തോന്നുന്നു കുറച്ചൊക്കെ. ഒരേ സമയം പല മേഖലകളിലുണ്ടല്ലോ, ഇപ്പം നർത്തകി എന്നുള്ള നിലയിൽ, അതുപോലെ മോഹിനിയാട്ടമാണ് അതിൽ തന്നെ കൂടുതലായിട്ട് പരിശീലിച്ചിട്ടുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. ഈ അതുപോലെ ഈ സിനിമയിലേക്ക് വന്നപ്പോഴും എന്തൊക്കെയാണോ വ്യക്തി ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അതേ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് പലപ്പോഴും കിട്ടിയിട്ടുള്ളത് തോന്നുന്നു. ഉദാഹരണം ഒരു എം ബി എമായി ബന്ധപ്പെട്ട് അതിന്റെ സംരംഭക, അതിന്റെ സാധ്യത, അല്ലെങ്കിൽ സ്ഥാപന മേധാവി, ആ ലെവലിൽ നിൽക്കുന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറിന്റെ ആ ഒരു ക്യാരക്ടർ എതിരാളിയിൽ വരുമ്പോൾ അവിടെ മോഹിനിയാട്ടം അതിന്റെ ഒരു സാധ്യത തന്നെയാണ്. എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പോലും പല സിനിമകളിലും അതിൻ്റെതായ ഛായയുള്ള ക്യാരക്ടർ, പോലീസ് ഓഫീസർ തന്നെ ഇതിൽ അങ്ങനെ വരുമ്പോൾ ഒരു ആകസ്മികത ഉണ്ട്. അത് എന്താണ് മനസ്സിലപ്പോൾ തോന്നുന്നത്? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ലക്ഷ്മി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഞാനിങ്ങനെ മാറി മാറി പല 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 മേഖലകളിലും പല പല റോൾസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയൊക്കെ കുറേയൊക്കെ അതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ റോളുകൾ വരുമ്പോൾ സന്തോഷം. പക്ഷേ ഇതൊന്നും അല്ലാത്ത റോൾ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ചാലഞ്ചിങ്. സീരിയലിലേക്ക് വരുമ്പോ സീൻ കേരളത്തിലെ ആ സീരിയൽ വളരെ രീതിയിൽ കേരളം ചർച്ച ചെയ്യുന്നതാണ്. അതിൽ ചില സ്റ്റേറ്റ്മെന്റുകൾ കണ്ടിരുന്നു, കല്യാണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ടെൻഷന്റെ സമയം, പക്ഷെ ഈ ഒരു ഇന്റർവ്യൂലൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനുശേഷം ആ സിനിമ ക്യാരക്ടറിലായിട്ട് ചെന്നപ്പോൾ ടെൻഷൻ ഇല്ലാതെ ചെയ്യുന്നത് ആ ഒരു സെറ്റിലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സീരിയൽ ചെയ്തത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ സീരിയൽ സിനിമ ചെയ്യുമെന്നോ അല്ലെങ്കിൽ സീരിയൽ ചെയ്യുമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. സീരിയൽ ഇങ്ങനെ വന്നപ്പോൾ വളരെ നല്ലൊരു ക്യാരക്ടറാണ്, അതാണ് എന്നെ മെയിനായിട്ട് അതിനകത്ത് അട്രാക്റ്റ് ചെയ്തത്. പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന പോലെ ഈ വഴക്കും എന്താണ് തമ്മിത്തല്ലും അങ്ങനത്തെ ഒരു ക്യാരക്ടറും അങ്ങനത്തെ ഒരു കഥയല്ല അത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നൊരു കഥയാണ്, അതിനകത്ത് സെൻട്രൽ ക്യാരക്ടറായിരുന്നു.
അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അത് ഏറ്റെടുത്തത്. ഏറ്റെടുത്തപ്പോൾ തീർച്ചയായും ടെൻഷൻ തന്നെ ആയിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ വളരെ ഫെമിലിയർ ആവും. കാരണം സിനിമ പോലെയല്ലോ, സീരിയൽ നമ്മൾ എല്ലാ മാസവും ഒരു 10-12 ദിവസം നമ്മൾ ഈ സെയിം ടീമിനെ കാണുന്നു. അപ്പോൾ നമ്മൾ വളരെ കൂളാവും. ആരായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് വീഴും. നമ്മൾ ഈ ആൾക്കാരെ തന്നെ കാണുന്നു, സെയിം ടീമാണ്, നമ്മൾ കംഫർട്ടബിൾ ആവും. അങ്ങനെ അത് കംഫർട്ടബിൾ ആയതാണ്. പക്ഷേ സീരിയലിലേക്ക് പിന്നെ അധികം കണ്ടില്ല. അതിന്റെ കാരണം ഈ പറഞ്ഞ പോലെ സ്ഥിരമായി കണ്ടുപിടുത്ത ഒരു രീതി സീരിയലിൽ അങ്ങനെ അതിപ്രസരം ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് മാറി നിൽക്കുന്നതാണോ? അതെ, അത് സത്യമാണ്. എനിക്ക് പിന്നെയും സീരിയൽസിന്റെ കോൾസ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് ഇതുവരെയും അതിനുശേഷം വന്നിട്ടില്ല. ഇനി വന്നാൽ ഞാൻ ചെയ്യും. എനിക്ക് ബോധ്യമുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം തോന്നിയ ക്യാരക്ടർ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ അത്തരത്തിലൊരു ക്യാരക്ടറിന് ശേഷം എനിക്ക് കോളുകൾ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ വന്നിട്ടില്ല. സിനിമയുടെ ക്യാരക്ടർ എടുക്കുമ്പോൾ ഞാൻ പ്രകാശനന്റെ കഥാപാത്രം അതുപോലെ എല്ലാത്തിലും ഒരുപാട് മുഴുനീളം അല്ലെങ്കിൽ പോലും നല്ല കൃത്യമായിട്ട് ആ ഒരു സ്പേസ് നമ്മൾ തിരിച്ചറിയും ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച്. സത്യൻ അന്തിക്കാട് സാറിന്റെ സിനിമ അത് എല്ലാവർക്കും ഒരു കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയ പുതിയ അനുഭവം. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കും ആ ഒരു സിനിമ എങ്ങനെയാണ് കലാകാരി എന്നുള്ളവർക്ക്? അതാണ് ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം എനിക്കൊന്ന് ഒരുപാട് എല്ലാവരും ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾ ആഗ്രഹിക്കുന്നതാണ് സത്യൻ അന്തിക്കാട് സാറിൻ്റെ സിനിമയുടെ ഒരു ഭാഗമാവണം എന്നുള്ളത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ആദ്യത്തെ സിനിമ തന്നെ അത്തരം ഒരു ടീമിൻ്റെ കൂടെ അങ്ങനെ ഒരു വളരെ നല്ല ക്യാരക്ടർ, ഈ പറഞ്ഞ പോലെ മുഴുനീളം ഇല്ലെങ്കിലും ആ ഉള്ളത് വളരെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അത്. അപ്പം അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. അതെ 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 അതെ, കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അഭിനയിക്കുന്ന ആളല്ലോ. അപ്പോൾ ഞാനൊരു ആൽബം ചെയ്തിരുന്നു, ഒരു മ്യൂസിക് ആൽബം, അതാണ് അഭിനയിച്ചത്. അതെൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ അത് വളരെ കാഷ്വലായിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ ക്യാരക്ടറിലേക്ക് വിളിച്ചത്. സാറിൻ്റെ മകനാണ് വിളിച്ചത്. അപ്പോൾ അതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കോളാണ്. അതുകൊണ്ടാണ് ഞാനിത് ഫേക്ക് ആണോ എന്ന് ശരിക്കും ഞാൻ സംശയിച്ചു. പിന്നെ ഞാൻ ക്രോസ് ചെക്ക് ഒക്കെ ചെയ്തു, അല്ല എന്നാണ് മനസ്സിലാകുന്നത്. അവസരങ്ങളുടെ പുറകെ നടക്കുമ്പോൾ അവസരങ്ങൾ തേടി വരുന്നു, അതെല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. മാത്രമല്ല ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതാണ്, ചില വഴിത്തിരിവുകളൊക്കെ. അങ്ങനെ ഒരുപാട് വഴിത്തിരിവുകൾ ജീവിതത്തിൽ, തൊഴിൽ മേഖലയിലും വ്യക്തി ജീവിതത്തിലും ഇങ്ങനെ ഈ അഭിനയത്തിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് ശരിയാണ്. അത് ഈ ഭാഗ്യം അല്ലെങ്കിൽ നമ്മളെ അവസരം തേടി വരുന്നു എന്നുള്ളത് എനിക്ക് ഇത്രയും കാലം അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ സിനിമ തന്നെ, ഇപ്പോൾ ഞാനിപ്പോൾ വേറൊരു ജോലിയും ചെയ്തില്ല, ഞാനിപ്പോൾ അഭിനയം തന്നെയാണ് തൊഴിൽ എന്ന് തീരുമാനിച്ച് ഇവിടെ ഇരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് അവസരങ്ങൾ വരുന്നില്ല എന്നുള്ളൊരു മറ്റൊരു വലിയ സത്യമുണ്ട്. കാരണം എനിക്കറിയാം പല ആളുകൾ ഇതിനെ പല രീതിയിലായിരിക്കും കാണുന്നത്. പക്ഷേ ഞാൻ അവസരങ്ങൾ തേടി പോവാറില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആ ഒരു സ്പേസിൽ കംഫർട്ടബിൾ അല്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ഭയങ്കര ഒരു ആവശ്യക്കാരി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ മാറുന്നു, നമ്മളെ അവർ കാണുന്ന രീതി തന്നെ മാറുന്നു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ ഞാനത് കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ ഇരിക്കുന്നു, എനിക്ക് അവസരങ്ങൾ തേടി വരും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുമ്പോൾ അവസരങ്ങൾ കുറയുന്നുണ്ട്, സംശയമില്ല. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നെറ്റ്വർക്കിങ്ങോ പ്രത്യേകിച്ച് PR ഒന്നും ചെയ്യുന്നില്ല. അത് നല്ല കാര്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് ഞാൻ കംഫർട്ടബിൾ അല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് വളരെ ജെന്യുവൻ ആയിട്ട് എന്നെ തേടി വന്നിട്ടുള്ള വളരെ ഒത്തൻറ്റിക് ആയിട്ട് ഞാൻ 100% കംഫർട്ടബിൾ ആയിട്ട് മ്യൂച്വൽ റെസ്പെക്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള പ്രോജക്ട്സിൻ്റെ ഭാഗം മാത്രമേ ഞാനായിട്ടുള്ളൂ. അപ്പോൾ അത് മതി എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ. പലപ്പോഴും അപശ്രുതികൾ ഒത്തിരി വരുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളടക്കം കഴിവുണ്ടായിട്ടും മികവുണ്ടായിട്ടും അവർക്ക് അവസരങ്ങളില്ല, അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ ഈ പറഞ്ഞ പോലെ ഇക്വേഷൻ മാറുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഒരു കൺസേൺ ഉണ്ട്, അവരുടെ കഴിവും മികവും അല്ലേ അംഗീകരിക്കപ്പെടേണ്ടതെന്നൊരു ചോദ്യം. അതിനെങ്ങനെയാണ്? ആണ്, ഐഡിയലി യെസ്, കഴിവും മികവുമാണ് അംഗീകരിക്കപ്പെടേണ്ടത്. പക്ഷേ റിയൽ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. അതിപ്പം സിനിമയെന്ന് മാത്രമല്ല, അതെ ഏത് മേഖലയിലാണ് അങ്ങനെ അല്ലാത്തത്. അപ്പം ശരിയാണ്, സിസ്റ്റം മാറണ്ടേന്ന് ചോദിച്ചാൽ ശരിയാണ്, സിസ്റ്റം മാറണം. പക്ഷേ ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ മാറാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് എടുക്കാം എന്നുള്ളതേ പ്രാക്ടിക്കലായിട്ട് ഇതിനുള്ള സൊല്യൂഷൻ ഉള്ളൂ. സങ്കടകരമായ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷേ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ സമൂഹത്തിനുള്ളിലൊക്കെ നടക്കുന്നതായാലും സിനിമയ്ക്കുള്ളിലായാലും ഒക്കെ ഒരുപാട് ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട് മാധ്യമ കോലാഹലങ്ങൾ, ജേർണലിസം കഴിഞ്ഞ വ്യക്തി കൂടിയാണ്, ഈ മാധ്യമ വിചാരണ അത് വളരെ കൂടിപ്പോകുന്നുണ്ട് എന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകരൊക്കെ വിമർശിക്കുന്ന ഒരു കാലം കൂടിയാണ്. കോടതി മുറിക്കുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ വരെ മാധ്യമങ്ങളിൽ ചിത്രീകരിക്കാമോ എന്ന ചോദ്യം ഉയരുമ്പോൾ അവിടെ ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് എന്താണ്? ഞാനൊരു മെയിൻ സ്ട്രീം ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഞാനെപ്പോഴും സോഫ്റ്റ് സ്റ്റോറീസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻ്റർവ്യൂസ്, അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒരു സാധാരണക്കാരി എന്ന നിലയ്ക്ക്, ഒരു ഇവിടെ ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കിത് ഭയങ്കര നോയിസ് ആയിട്ടാണ് തോന്നുന്നത്. ഞാനത് കാണാറുമില്ല. എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബഹളവും ഈ എടുത്തുചാട്ടവും. ഒരു മൈക്ക് കയ്യിലുണ്ടെങ്കിൽ എന്തും ചോദിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാതെ സംസാരിക്കുക, ഒരു ചോരത്തളപ്പിൻ്റെ പുറത്ത് എന്തും പറയാം, അതൊക്കെ ഭയങ്കര ഒരു ബഹളം, ആവശ്യമില്ലാത്തൊരു നോയിസ് ആയിട്ടാണ് തോന്നുന്നത്.
തോന്നുന്നത്. ഞാൻ അത് ആ നോയ്സ് ശ്രദ്ധിക്കാറില്ല. അടുക്കളക്കകത്ത് മാത്രം ഒതുങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, പകരം വിശാലമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും അറിയാനുമുണ്ട്. അവിടെ ഈ അങ്ങനെ ആയി പോകുന്ന സ്ത്രീകൾ അല്ലാതെ ഈ പറഞ്ഞ നിലപാട് പറയുന്നവർ അതിനുള്ള ഒരു വ്യത്യാസം സമൂഹത്തിൽ നടക്കുന്ന ചർച്ച, ഈ അടുക്കള ചർച്ച അവരെങ്ങനെയാണ്? അതൊക്കെ ഞാനതൊരു പേഴ്സണൽ ചോയ്സ് ആണെന്നേ പറയുള്ളൂ. കാരണം എത്രയോ സ്ത്രീകളുണ്ട് വളരെ പ്രൗഡായിട്ട് പറയുന്നത്, എൻ്റെ അടുക്കളയിൽ ഞാൻ വേറെ ആരെയും കേട്ടില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്യും. അവരതിനകത്ത് ഒരുപാട് അഭിമാനിക്കുന്നു. നല്ല കാര്യം, അവർക്കത് അഭിമാനിക്കാൻ പറ്റുന്നെങ്കിൽ, സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരുപാട് സ്ത്രീകളും ഉണ്ട്. കാരണം ഇപ്പോൾ അടുക്കള ജോലിയായാലും വീട്ടിലെ ജോലിയായാലും ഇപ്പോൾ കുട്ടികളെ നോക്കുന്നതായാലും പ്രായമുള്ളവരെ നോക്കുന്നതായാലും ഇതൊക്കെ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ പുറത്ത് ഓടേണ്ട കാര്യങ്ങളാണെന്നും അഡൾട്സിന് ഇതിനകത്ത് ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് സ്ത്രീകളും ഉണ്ട്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ ജീവിക്കാൻ പറ്റണം. ഈ സ്ഥാപനങ്ങൾ റിസർച്ചിലേക്ക് പോകുമ്പോൾ പല വിഷയങ്ങളിലും ഇപ്പം പഠിക്കാനായിട്ട് പല പല മികച്ച സ്ഥാപനങ്ങളിൽ തന്നെയാണ് പോയിട്ടുള്ളത്, മികച്ച സ്ഥാപനങ്ങളിൽ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഈ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ എന്തെങ്കിലും റിസർച്ച് അല്ലെങ്കിൽ കൂടുതൽ 3 വർഷത്തിനകം പഠിച്ചു കഴിഞ്ഞു എന്തെങ്കിലും മുന്നോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഏതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വരുന്നത്? ഇല്ല, അല്ല, ഡാൻസ് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാനൊരു ഭയങ്കര പാഷണറ്റ് ഡാൻസറോ അല്ലെങ്കിൽ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് നമ്മൾ അങ്ങനെ റിസേർച്ചൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് വേണം. നമുക്ക് ഒന്നാമത് അതിനോട് അത്ര അധികം പ്രണയം വേണം, രണ്ടാമത് അതിനോട് അത്രയും അധികം ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും വേണം. ഇത് മൂന്നും എനിക്കില്ല ഡാൻസിനോട്. എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് പറ്റുമ്പോൾ ഞാൻ പോയി, ഇപ്പം റെഗുലർ ക്ലാസ്സിന് പോകാൻ പറ്റുന്നില്ല, പക്ഷേ പറ്റുമ്പോൾ ഓരോ ഐറ്റംസ് ആയിട്ട് പഠിക്കാറുണ്ട്, പറ്റുന്നിടത്ത് പെർഫോം ചെയ്യാറുണ്ട്. ഇപ്പോഴും ഒരു ഇവൻറ്റ് ചെയ്തിരുന്നു, അതൊക്കെ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊരു ഫുൾ ടൈം കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വീട്ടിൽ നിന്നോ? അത് വളരെ കുറവാണ് സത്യത്തിൽ. എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും ഇളയ മകനാണ്, അവനാണ്, അവൻ 6th അവൻ്റെ പേര് അദ്വൈത് എന്നാണ്. അവനാണ് ഇതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത്, ഈ ആർട്ടിനോടും പെർഫോമൻസിനോടും ഒക്കെ. അപ്പോൾ അവൻ വലിയൊരു ക്രിട്ടിക്കാണ്. അപ്പോൾ അവൻ എല്ലാം കാണാറുണ്ട്, എല്ലാത്തിനെയും കുറിച്ച് അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ടി വി ഇങ്ങനെ വെക്കും, ഞാൻ ഓഫ് ചെയ്യും ഓഫ് ചെയ്യും, അവൻ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ കണ്ണടിച്ച് കിടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു ഇൻ്റർവ്യൂ അവൻ അതിനകത്തിടും, അപ്പോൾ ഞാനും ഉണന്നിട്ട് അങ്ങനെയൊക്കെ. എനിക്ക് അത് അവനാണ് ഏറ്റവും കൂടുതലൊരു ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാൾ അവൻ തന്നെയാണ്. കണ്ടെത്തുന്നതല്ല ഈ പറഞ്ഞ പോലെ, അതെ അതെ വരുന്നത് തന്നെയാണ്. പോയട്രി വെൻഡിങ് മെഷീൻ എന്ന് പറയുന്ന എൻ്റെ രണ്ടാമത്തെ ബുക്കിൻ്റെ പേരാണ്, രണ്ടാമത്തെ കളക്ഷൻ ഓഫ് പോയിംസിൻ്റെ പേരാണ്. അതിനകത്തൊരു പോയത്തിൻ്റെ പേരും പോയട്രി വെൻഡിങ് മെഷീൻ എന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കാസ്റ്റിക് ടൈറ്റിലാണ്, കാരണം അതിനകത്ത് ഞാനിങ്ങനെ പറയുന്നു, ഞാനൊരു ഒരു മെഷീനാണ്, ഇങ്ങനെ കവിത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണ് എന്ന് എന്നെ സ്വയം കളിയാക്കി പറയുന്ന ഒരു ഒരു കവിതയാണത്. ഈ സ്വയം വിമർശനത്തിൻ്റെ ആത്മവിമർശനത്തിൻ്റെ കാലത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ആനുകാലിക സംഭവങ്ങളൊക്കെ കാണുമ്പോൾ രാഷ്ട്രീയ മേഖലയായാലും സാമൂഹ്യ സിനിമ സാംസ്കാരിക മേഖലയൊക്കെ സ്വയം വിമർശനത്തിൻ്റെ ഒരു കുറവ് എല്ലാവർക്കും അല്ല, അത് നമുക്ക് സാധിക്കണം. ഏത് മേഖലയിൽ നിന്നാലും നമ്മൾ നിൽക്കുന്ന നമ്മളെയും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെയും നമുക്ക് ക്രിട്ടിക്കലായിട്ട് കാണാൻ പറ്റണം. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഉയർച്ചയുണ്ടാവുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ ഒരു കുമ്മള പോലെ വന്നു പോകുന്നു. പക്ഷേ നമ്മൾ എൻഡ്യൂർ ചെയ്യുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്വന്തമായി ക്രിട്ടിസൈസ് ചെയ്യാനും സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ആരാധനയില്ല, ആരോടും ആരാധനയില്ല. ഓഫ്കോഴ്സ് എന്താണ്, നമുക്ക് നല്ലത് കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും അല്ലേ. ഇപ്പോൾ എൻ്റെ ഞാനൊക്കെ നമ്മൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുന്ന കുറേ കൂടെ ചെറുപ്പമാകുമ്പോഴാണല്ലോ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരെ കണ്ട് ഇമ്പ്രസ്ഡ് ആവുന്നത്. എനിക്ക് ആ കാലഘട്ടത്തിലുള്ള മോഹൻലാലായാലും മമ്മൂട്ടിയായാലും സുരേഷ് ഗോപി ആയാലും ഇവരെയൊക്കെ ഓഫ്കോഴ്സ് ഇവരുടെയൊക്കെ ഫാൻസ് ആണെന്ന് വേണമെങ്കിൽ ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ ചെറിയൊരു കോമ്പിനേഷൻ സീനായിരുന്നു. കാരണം മാത്രമല്ലാതെ ഞാൻ ആ വേറൊരു ഇൻ്റർവ്യൂലും പറഞ്ഞ പോലെ ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നു, അതുകൊണ്ട് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിന് മുൻപേ പരിചയപ്പെട്ടു സംസാരിച്ചിരുന്നു. പക്ഷെ ആ ആക്ച്വൽ ആക്ടിങ് സീനിൽ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ഇദ്ദേഹം ആ ബോഡി നോക്കാൻ വരുന്നതാണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്നതാണ്, അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഒരു പുലിയാട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അതിനകത്ത് സുധീർ കരമനയും ഞാനുമാണ് അതിനകത്ത് മെയിൻ റോൾസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു.
പിന്നെ ഒരു റൺ കല്യാണി എന്ന് പറഞ്ഞ സിനിമ, അത് ശരിക്കും 4 വർഷം മുൻപേ ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ്. അത് അതൊരു ചില ഫെസ്റ്റിവൽസിനൊക്കെ പോയി, പിന്നെ ഈ കൊറോണയൊക്കെ വന്നപ്പോൾ പല ഫെസ്റ്റിവൽസും ആക്റ്റീവ് അല്ലാതായി. അങ്ങനെയൊക്കെ അതൊരു ക്യാനലായി പോയൊരു സിനിമയാണ്. അത് പക്ഷേ റിലീസ് ചെയ്യുകയാണ്. അത് ഡോക്ടർ ജെ ഗീത എന്ന് പറഞ്ഞിട്ടൊരു ആളാണ് അതിൻ്റെ ഡയറക്ടർ. ഗീത ചേച്ചി യു കെയിൽ ഇത് ഫിലിം പഠിപ്പിക്കുകയാണ്, പഠിപ്പിക്കുന്ന ആളാണ്. ഒരുപാട് ഡോക്യുമെൻ്ററീസ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യത്തെ ഫിക്ഷൻ ഫീച്ചർ ഫിലിമാണ്. ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ നെഗറ്റീവ് ആൻസർ ആണോന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം, അങ്ങനെ ആഘോഷങ്ങൾക്ക് വേണ്ടി ആഘോഷങ്ങളിൽ എനിക്ക് പേഴ്സണലി ഞാൻ ആഘോഷിക്കുന്ന ഒരാളല്ല. പിന്നെ ഓണക്കാലത്ത് ഇതുപോലെ മുണ്ണുനേരിയതൊക്കെ കൊടുത്ത് ഇരിക്കാം എന്നുള്ളൊരു സന്തോഷം. അല്ലാതെ ഇതൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണല്ലോ ഓണം എന്ന് പറയുന്നത്. ഈ നഗരത്തിൽ ജീവിക്കുന്ന നമുക്ക് എന്ത് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണെന്ന് അറിയില്ല. പിന്നെ പണ്ടത്തെ കാലത്താണെങ്കിൽ എല്ലാവർക്കും ഒരു പുതിയ ഉടുപ്പ് കിട്ടുന്ന കാലമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഏത് സമയത്ത് വേണമെങ്കിലും പുതിയ ഉടുപ്പ് വാങ്ങിക്കാം. സദ്യ കഴിക്കുന്ന കാലമാണ്, എപ്പോൾ വേണമെങ്കിലും നമുക്കിപ്പോൾ സദ്യ കഴിക്കാം. ഓർഡർ ചെയ്താൽ മതി, വീട്ടിൽ കൊണ്ടുവരും സദ്യ. അപ്പോൾ ഈ കാലത്തെ ഓണത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം യാത്ര ചെയ്യുകയാണെന്നുള്ളതാണ്. പറ്റുമ്പോൾ എല്ലാം യാത്ര ചെയ്യാറുണ്ട്. നമ്മുടെ ഈ നാട്ടിൻപുറങ്ങൾ കാര്യമായിട്ട് സൂചിപ്പിക്കേണ്ടല്ലോ, യാത്രകളുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്? പ്രദേശങ്ങളാണോ അല്ലെങ്കിൽ കാട് മല കുന്ന്? അതൊക്കെയാണ് ഇഷ്ടം, നേച്ചർ തന്നെയാണ് ഇഷ്ടം. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഇവിടെ പോയിരുന്നു, എന്താണ്, ഹരിദ്വാർ ഋഷികേശ് പോയിരുന്നു കുറച്ച് നാൾ മുൻപേ. കാശ്മീർ പോയിരുന്നു. അതൊക്കെ ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ടെറൈൻ തന്നെ, ആ ലാൻഡ്സ്കേപ്പ് തന്നെ നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അഗൈൻ, ഞാൻ അങ്ങനെ ഒരു വലിയ റിലിജിയസ് ആളല്ല. ഓഫ്കോഴ്സ് വലിയ നമ്മളെക്കാളും നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, സുപ്പീരിയർ ആയിട്ടുള്ള ഫോഴ്സസ് ഉണ്ട്. എന്നല്ലാതെ ഞാൻ അധികം ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളല്ല. അല്ല, നമ്മുടെ ഈ റിച്വൽസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ആചാരങ്ങളും അത്തരം കാര്യങ്ങളിൽ എനിക്ക് പേഴ്സണലി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ പല മേഖലകളിലും കൈവച്ചു, ബഹിരാകാശത്ത് വരെ സ്ത്രീകൾക്ക് നടന്നു. ഇനി വരും ദിവസങ്ങളിലും മിഷനുകളിലൊക്കെ സ്ത്രീകളുടെ സാന്നിധ്യം. എങ്കിലും ഇന്നും സ്ത്രീകൾക്ക് വേണ്ടത് എന്താണ്? ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ശരിക്കും നമ്മുടെ സ്ത്രീകൾക്ക് ഈ കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ ഇനി വേണ്ടത് എന്തെങ്കിലും, അവർ സ്വയം നേടേണ്ടതുണ്ട്, അങ്ങനെ എന്തെങ്കിലും തരുന്നുണ്ടോ? അല്ല, ഇത് തന്നെയാണ്, നമുക്കൊരു വലിയൊരു ജെൻഡർ ഡിസ്പാരിറ്റി ഉണ്ടല്ലോ. ഇന്നും നമ്മൾ അവിടെ എത്തി, എന്താണ്, ആകാശത്തെത്തി എന്ന് പറയുമ്പോഴും നമ്മൾ വീട്ടിൽ നമ്മളിപ്പോഴും താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ജെൻഡർ ഇക്വാളിറ്റിയുടെ ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു വീട് ഓടിക്കുന്നതിൽ അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നതിൽ, ഇത്തരം കാര്യങ്ങളിൽ ഡിഫറൻസ് വന്നാലേ നമുക്ക് എല്ലാവർക്കും ഒരു 24 മണിക്കൂർ അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാനുള്ളൊരു സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഷെയറിങ് വേണം, ഇവിടെ സപ്പോർട്ട് വേണം, ഇവിടെ പാർട്ട്ണർഷിപ്പ് വേണം, ഇവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുള്ളൂ. അവതാരകൾ എന്നുള്ളത് ഒരുപാട് കാലഘട്ടത്തിൽ ഏറ്റവും ചെയ്തത് തന്നെയാണ്. അത് എത്രത്തോളമാണ് വ്യക്തി ജീവിതത്തിൽ ഒരു സ്വാധീനമായിട്ട്? കാരണം പലരോടും നമ്മൾ അവരുടെ അനുഭവങ്ങൾ ചോദിച്ചറിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആ ഒരു സ്വാധീന ശക്തിയുടെ ചില വാക്കുകളൊക്കെ നമുക്ക് ചെയ്യും. അങ്ങനെ സഞ്ചരിച്ച ഈ യാത്രയിൽ അവതാരക എന്നുള്ള നിലയ്ക്ക് ആരുടെ വാക്കുകളാണ് ഇപ്പോൾ ഇൻസ്പയർ ആയി തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് മനസ്സ് തങ്ങിയിരിക്കുന്നത്? ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്തപ്പോൾ? ഞാൻ ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റോളും കൂടിയാണ്. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ അവരെക്കുറിച്ച് നമ്മൾ വായിക്കും, അവർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയെക്കുറിച്ച് നമ്മൾ പഠിക്കും, അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഓരോന്നും പുതിയ അനുഭവമാണല്ലോ, ഓരോ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്ന, ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇൻ്റർവ്യൂവർ എന്നുള്ളൊരു റോള്. ഒരുപാട് ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് ഓക്കെ സംഭവമല്ല, ഞാനൊരിക്കൽ ശ്യാമപ്രസാദ് സാർ, ഡയറക്ടർ ശ്യാമപ്രസാദ് സാറിനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറിൻ്റെ അച്ഛൻ BJP ആണല്ലോ, അപ്പോൾ സാറും BJP ആണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് തോന്നുന്നു അത് അങ്ങനെ അവിടെ നിർബന്ധമുണ്ടോ. അവൻ ഇല്ല, നിർബന്ധമില്ല. ഓക്കെ അത് വിടൂ, സാറിൻ്റെ എന്താണ് സാറിൻ്റെ പൊളിറ്റിക്സ് എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊരു ആർട്ടിസ്റ്റാണ് മീര, അപ്പം എനിക്ക് ഇങ്ങനെ സത്യം അന്വേഷിക്കാനേ കഴിയുള്ളൂ. അത് ഒരിക്കലും ഒരു ട്രൂ ആർട്ടിസ്റ്റിന് ഒന്നിനും ജയ് വിളിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കോൺസ്റ്റൻ്റ്ലി വി ആർ സെർച്ചിങ് ഫോർ ട്രൂത്ത്. ആ ട്രൂത്തിന് പല ഷെയ്ഡ്സും ഉണ്ടാവും, അത് നമ്മളിങ്ങനെ അന്വേഷിച്ച് അത് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സഞ്ചാരത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ആൻസർ. ആ ആൻസറായിട്ട് ഞാനും ഒരുപാട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ അതെൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഉത്തരവാണ്.